ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാഷ്ട്രവും തമ്മിലുള്ള വെർച്വൽ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95% മരണനിരക്ക് 1.45%. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 60,000 കോവിഡ് രോഗികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ISL ൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള പരസ്പര ധാരണ ഉഭയകക്ഷി ബന്ധത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ വെർച്വൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ വിശാലമായ തലങ്ങളിലാണ് ഉള്ളത്. ഇരു രാജ്യവും തമ്മിലുള്ള ബഹിരാകാശ ആണവോർജ്ജ രംഗത്തെ സംയുക്ത വ്യായാമം വിജയകരമായിരുന്നെന്നും ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയ്ക്കും ഉസ്ബെക്കിസ്ഥാനും യോജിച്ച നിലപാടാണുള്ളതെന്ന് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവ് വ്യക്തമാക്കി. ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രവും പൈതൃകവും മികച്ചതാണെന്നും ശ്രീ മിർസിയോവ് അഭിപ്രായപ്പെട്ടു. അവസാനഘട്ട പോളിംഗ് നടക്കുന്ന മലപ്പുറം ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ വിലയിരുത്തി. ജില്ലയിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ ക്രമീകരിക്കുന്ന ജോലികൾ ഇന്നലെ ആരംഭിച്ചു. ഈ മാസം 14 മലപ്പുറത്ത് വോട്ടെടുപ്പ്. കോഴിക്കോട് കോർപ്പറേഷനിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബൂത്തുകളുടെ ക്രമീകരണം പുരോഗമിക്കുന്നു. നഗരസഭാ പരിധിയിൽ 398 ബൂത്തുകളാണ് ഉള്ളത്. സ്കൂളുകൾ ശുചീകരിച്ച് നാളെയോടെ അണുവിമുക്തമാക്കും. പ്രത്യേക ബാലറ്റ് നൽകുവാനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. കണ്ണൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിൽ. വോട്ടെടുപ്പിന് 2 കൂടി ബാക്കി നിൽക്കെ വോട്ടഭ്യർത്ഥിച്ചുള്ള സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും പര്യടനം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മൂന്നാമത്തേതും അവസാനത്തേതുമായ ഘട്ടത്തിലാണ് കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ട് തേടി വീട് കയറിയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചരണം പുരോഗമിക്കുകയാണ്. 3-4 തവണ ഓരോ വീടുകളിൽ കയറിയിറങ്ങി പ്രചരണത്തിന്റെ ശക്തി തെളിയിക്കുകയാണ് ഓരോ മുന്നണികളും. 2 ജില്ലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രചരണത്തിന് വീറും വാശിയും പകർന്നു നൽകിയിട്ടുണ്ട്. ഇന്ന് UDF പ്രചരണത്തിനായി രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ഷാഫി പറമ്പിൽ എന്നിവർ ജില്ലയിലുണ്ട്. LDF പ്രചരണത്തിനായി EP ജയരാജൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, KK ശൈലജ എന്നിവരും രംഗത്തുണ്ട്. NDA പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ന് കുമ്മനം രാജശേഖരൻ, സുരേഷ് ഗോപി, സന്ദീപ് വാര്യർ എന്നീ നേതാക്കളും ജില്ലയിൽ പര്യടനം നടത്തിവരുന്നു. നാളെ വൈകുന്നേരം 6 പ്രചരണം അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഒരുക്കാൻ തീരുമാനം. മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച വന അതിർത്തിയോട് ചേർന്ന ബൂത്തുകളിലാണ് നിരീക്ഷണവും സുരക്ഷയും ഒരുക്കുന്നത്. തണ്ടർബോൾട്ട് സേനാംഗങ്ങളെ ബൂത്തുകൾക്ക് സമീപം വിന്യസിക്കും. മന്ത്രി AC മൊയ്തീൻ വോട്ടു ചെയ്തതിൽ ചട്ടലംഘനം നടന്നിട്ടില്ലെന്ന് തൃശൂർ ജില്ലാ കളക്ടർ. പ്രിസൈഡിംഗ് ഓഫീസറുടെ വാച്ചിൽ 7 എന്നത് കണക്കിലെടുത്ത് രാവിലെ 7 വോട്ടിംഗ് നടന്നതെന്ന റിപ്പോർട്ട് കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. മന്ത്രി 6:55 വോട്ട് ചെയ്തത് ചട്ടം ലംഘിച്ചാണെന്ന് അനിൽ അക്കരെ MLA പരാതിപ്പെട്ടിരുന്നു. കോട്ടയം ജില്ലയിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ താരതമ്യേന ഉയർന്ന പോളിംഗിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് 3 മുന്നണികളും. കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി പക്ഷത്തിന്റെ മുന്നണി മാറ്റം മൂലം ഏറെ ശ്രദ്ധ നേടിയ കോട്ടയം ജില്ലയിലെ വോട്ടെടുപ്പ് ഫലം 3 മുന്നണികൾക്കും നിർണായകമാവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു. 2015 78.3% അപേക്ഷിച്ച് കുറവെങ്കിലും പോളിംഗിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ 3 മുന്നണികളും. ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജില്ലയിൽ മേൽക്കൈ നിലനിർത്തുന്ന UDFന് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി പക്ഷത്തിന്റെ വിട്ടുപോകൽ കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ കിട്ടിയ ആദ്യ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. സംസ്ഥാന ഗവൺമെന്റിനെതിരായ ജനവികാരം UDFന് മറ്റിടങ്ങളിൽ എന്ന പോലെ കോട്ടയം ജില്ലയിലും അനുകൂലമാകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. എന്നാൽ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി പക്ഷത്തിന്റെ വരവ് ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ LDFന് വിജയം നേടിക്കൊടുക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ പറയുന്നു. ഉയർന്ന പോളിംഗ് ശതമാനം മാറി ചിന്തിക്കുന്ന വോട്ടർമാരുടെ പ്രതിഫലനമാണെന്നും അത് NDAക്ക് അനുകൂലമാകുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു പറഞ്ഞു. LDFന് ആകെയുണ്ടായ ഉണർവ് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ജോസ് കെ മാണി MP പ്രതികരിക്കുന്നു. ചൊവ്വാഴ്ച സമാപിച്ച ഒന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ സാമഗ്രികൾ ഞായറാഴ്ചയോടെ പൂർണ്ണമായി മാറ്റണമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഫ്ളക്സ് ബോർഡുകളും നോട്ടീസുകളും പോസ്റ്ററുകളും അതത് പാർട്ടിക്കാർ തന്നെ പുനഃചംക്രമണ ഏജൻസികൾക്ക് കൈമാറണം. പൊതുസ്ഥലങ്ങളിലെ അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിത കർമ്മസേന മുഖേന നീക്കം ചെയ്യണമെന്നും കളക്ടർ അറിയിച്ചു.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഈ മാസം 16 രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ 18 വയസ്സ് തികഞ്ഞ പരമാവധി പേരെ ഉൾപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്ര പദ്ധതി തയ്യാറാക്കി. വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് പരാതികൾ സമർപ്പിക്കാൻ ഈ മാസം 31 വരെ സമയം നീട്ടി നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 59,517. വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും കുറവ് രോഗികൾ. അതിനിടെ ഇന്നലെ 4,470 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിക്കുകയും 4,847 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ലോകം മുഴുവൻ കോവിഡ് ഭീഷണി നേരിടുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ജാഗ്രതയോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരണമെന്ന് നടൻ നിബിൻ പോളി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ലോകമെമ്പാടും ഭീതി പടർത്തി നിലവിലെ ജീവനുകൾ കവർന്നെടുത്ത് പടരുന്ന കൊറോണ വൈറസിനെ ഇനിയും തടഞ്ഞു നിർത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ദൈനംദിന ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മുടെയും കൂടെയുള്ളവരുടെയും ജീവിതം സുരക്ഷിതമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുക, പൊതുസ്ഥലങ്ങളിൽ കുറഞ്ഞത് 2 മീറ്ററെങ്കിലും അകലം പാലിക്കുക, കൈകൾ സോപ്പിട്ട് കഴുകുകയോ സാനിറ്റൈസർ ഉപയോഗിക്കുകയോ ചെയ്യുക, അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക. ഇതൊരു ഉപദേശമല്ല, മറിച്ചൊരു അപേക്ഷയാണ്. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ അകലം പാലിച്ച് ഈ വൈറസിനെ രക്ഷപ്പെടാൻ ശ്രമിക്കാം. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 37,000 പേർ കോവിഡ് മുക്തരായി. രോഗമുക്തി നിരക്ക് 94.84% ഉയർന്നു. ആകെ രോഗമുക്തരുടെ എണ്ണം 92,90,000 കടന്നു. 36,000 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 1.45% രാജ്യത്തെ കോവിഡ് മരണനിരക്ക്. ലോകത്തിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് 16,00,000 പേർ. 5 കോടിയോളം പേർ രോഗമുക്തി നേടി. അതേസമയം അമേരിക്ക, ബ്രസീൽ, റഷ്യ, യുകെ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അഴിമതി നടത്തിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഊരാളുങ്കലിന് കരാർ നൽകുമ്പോൾ ടെൻഡർ നടപടികളൊന്നും പാലിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ സ്പീക്കറുടെ വിശദീകരണം തൃപ്തികരമല്ലെന്നും ശ്രീ സുരേന്ദ്രൻ ആരോപിച്ചു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ അനുമതി നൽകുന്ന മെഡിക്കൽ കൌൺസിൽ ഉത്തരവിൽ പ്രതിഷേധിച്ച് അലോപ്പതി ഡോക്ടർമാർ ഇന്ന് രാജ്യവ്യാപകമായി ഒപി ബഹിഷ്കരിക്കുന്നു. മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ വൈകിട്ട് 6 വരെയാണ് ഡോക്ടർമാരുടെ സമരം. അത്യാഹിത വിഭാഗത്തെയും കോവിഡ് ചികിത്സയെയും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മലമ്പനി നിവാരണ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. അന്യസംസ്ഥാനങ്ങൾ സന്ദർശിച്ചു വരുന്നവരിൽ പനിയുടെ ലക്ഷണം കാണുകയാണെങ്കിൽ യാത്രാവിവരം യഥാസമയം ഡോക്ടറെ ധരിപ്പിക്കേണ്ടതാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 186 പോയിന്റ് ഉയർന്ന് 46,149. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 55 പോയിന്റ് നേട്ടത്തിൽ 13,533 വ്യാപാരം തുടരുന്നത്. സ്വർണവിലയിൽ മാറ്റമില്ല. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ എടികെ മോഹൻ ബഗാൻ ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ 3 ജയിച്ച് പോയിന്റ് പട്ടികയിൽ 3rd സ്ഥാനത്താണ് എടികെ മോഹൻ ബഗാൻ. അതേസമയം 3 കളികളിൽ നിന്ന് 1 ജയവും 2 സമനിലയും നേടിയ ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ 7th സ്ഥാനത്താണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാഷ്ട്രവും തമ്മിലുള്ള വെർച്വൽ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95% മരണനിരക്ക് 1.45%. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 60,000 കോവിഡ് രോഗികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ഐഎസ്എല്ലിൽ ഇന്ന് എടികെ മോഹൻ ബഗാൻ ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.